ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഡി എം ടി ഫാമിലി. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് എവിടെയാണ്? മൈസൂർ പാലസിലാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടുത്തെ ഫുൾ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞങ്ങള് മൈസൂർ പാലസിന് മുമ്പിലാണ്. അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് സ്വസ്ഥായിട്ട് വീഡിയോ എടുക്കാം. മമ്മി കൊച്ചുങ്ങളെ പിടിച്ചിരിക്കുന്നു. എൻട്രൻസ് അല്ലേ ഇവിടെ? ഇത് എൻട്രൻസ് ആണ്. അപ്പം ടിക്കറ്റ് വാസ് 100 rupees പെർ ഹെഡ്. കുഞ്ഞുങ്ങൾക്ക് 8 വയസ്സിന് താഴെയുള്ളവർക്ക് ടിക്കറ്റ് ഇല്ല. 10 മണി തൊട്ട് 5:30 വരെയാണ് ഓപ്പനിങ് ആവർസ്. ഗൈസ്, നമുക്ക് ഇവിടെ ചെരുപ്പിട്ട് ഉള്ളിൽ പോകാൻ പറ്റില്ല. നമ്മള് ചെരുപ്പൂരി വെച്ചിട്ട് വേണം പോവാൻ. അതെ, അതുകൊണ്ട് ചെരുപ്പൂരി വെച്ച് അവിടെ കൗണ്ടറിൽ കൊടുത്തിട്ടുണ്ട്. എത്ര? 2 രൂപ. അങ്ങനെ ചെരുപ്പ് കോരിക്കൊടുത്ത് അംബാവിലാസ് പാലസ് എന്നറിയപ്പെടുന്ന മൈസൂർ പാലസിലേക്ക് ഞങ്ങൾ നടന്നു കയറി. എൻ്റെ കണ്ണിൽ ആദ്യം ഉടക്കിയ ഒരു ടൈലാണ്. അത്ര പഴക്കമുള്ള കാലഘട്ടത്തിലായിട്ട് പോലും ഇപ്പോഴും ആ ടൈലിൻ്റെ നിറത്തിനോ കളറിനോ ഒന്നും ഒരു മാറ്റമില്ല. നല്ല ഭംഗിയിലുണ്ടായിരുന്നു. ശരിക്കനത്ത് കയറിയപ്പോൾ ഒരു AC ഇട്ട ഫീലിംഗ്, അത്ര നല്ലൊരു കൂളിങ്ങാണ് നമുക്ക് ആ ഒരു പാലസിനോട് അനുഭവപ്പെട്ടത്. അവിടെ നമ്മൾ ചെക്കിങ് എല്ലാം ചെയ്ത് ബാഗെല്ലാം ചെക്ക് ചെയ്യവർ അതിനുശേഷം നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കും. ഫസ്റ്റ് നമ്മളിങ്ങനെ പോകുമ്പോൾ ആദ്യമായിട്ട് കാണുന്നത് കുറേ പഴയ രഥങ്ങൾ പോലുള്ള, അതായത് യുദ്ധത്തിനും മറ്റൊക്കെ രാജാവും പരിവാരങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്ന അവരുടെ പഴയ കുറേ അവശേഷിപ്പുകളാണ് നമ്മൾ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു പോർച്ച് പോലെ സ്ഥലത്ത് നിർത്തിയിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ മുകളിലേക്ക് കയറുമ്പോഴത്തേക്കും നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് രാജാക്കന്മാർക്ക് അന്നത്തെ കാലത്ത് സമ്മാനമായിട്ടും മറ്റുമൊക്കെ പലരും ലഭിച്ച അമൂല്യമായിട്ടുള്ള വസ്തുക്കളാണ്. അത് ചെറിയ ചെറിയ രൂപങ്ങൾ മുതൽ വിലപിടിപ്പുള്ള പല വസ്തുക്കളും സമ്മാനമായിട്ട് ലഭിച്ചത് ഇവിടെ അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വഡിയാർ ഡൈനാസ്റ്റിയുടെ ഒരു ഭരണസിരാ കേന്ദ്രമായിരുന്നു നമ്മൾ ഈ കാണുന്ന അംബാവിലാസ് പാലസ്. അതുകൊണ്ട് തന്നെ അവർക്ക് ലോകം മുട്ടുക്കുമുള്ള പല രാജകുടുംബങ്ങളുമായിട്ടും പല പ്രശസ്ത വ്യക്തികളുമായിട്ടും പരിചയമുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് അമൂല്യമായ വസ്തുക്കൾ നമുക്കിവിടെ അവർക്ക് സമ്മാനമായി ലഭിച്ചത് കാണാൻ സാധിക്കും. ഈ ഒരു കൊട്ടാരത്തിൻ്റെ നിർമ്മിതിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കൊട്ടാരം നിർമ്മിക്കണമെന്ന് അവർ പ്ലാൻ ചെയ്തത് 1897 അതിനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് 1896 ഒരു തീപിടുത്തം ഉണ്ടായി. ഇതേ സ്ഥാനത്ത് മുന്നേ ഉണ്ടായിരുന്ന കൊട്ടാരം എന്ന് പറയുന്നത് ഫുള്ളും തടി കൊണ്ട് നിർമ്മിച്ചൊരു കൊട്ടാരമായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴായിട്ട് അതിന് തീപിടുത്തത്തിലൂടെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു കൺസ്ട്രക്ഷൻ നിന്നും മാറി സ്റ്റോണും ബ്രിക്സും ഒക്കെ കൊണ്ട് ഒന്നും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൊട്ടാരം വേണമെന്നൊരു ആവശ്യം അവിടെ ഉരുത്തിരിയാണ്. അങ്ങനെയാണ് ഇവർ 1897 പുതിയൊരു കൊട്ടാരം, ഈ കാണുന്ന കൊട്ടാരത്തിൻ്റെ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം 15 കൊല്ലമെടുത്ത് 1912 ഈ കാണുന്ന കൊട്ടാരത്തിൻ്റെ ഒരു നിർമ്മാണം പൂർത്തിയാകുന്നത്. ഒരു വിദേശ ആർക്കിടെക്റ്റായിട്ടുള്ള ഹെൻറി ഇർവിൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഈ ഒരു കൊട്ടാരം ഇത്ര മനോഹരമായ രീതിയിൽ ഇവിടെ പണിതുയർത്തിയത്. അതിനായിട്ട് അദ്ദേഹം യൂസ് ചെയ്ത ആ ഒരു നിർമ്മാണ ശൈലി എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു പല പല നിർമ്മാണ ശൈലികളായിട്ടുള്ള ഹിന്ദു, മുഗൾ, രജപുത്ത്, ഗോത്തിക്ക്, അങ്ങനെ പല പല സ്റ്റൈലുകൾ ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഈ കാണുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു നിർമ്മിതി അദ്ദേഹം ഇവിടെ പണി കഴിപ്പിക്കുന്നത്. പലതരത്തിലുള്ള നിർമ്മിതിയുടെ സ്റ്റൈലുകൾ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതിനായിട്ട് അദ്ദേഹം ഇന്ത്യയിലെ തന്നെ ഇതുപോലെ വിദേശ രാജ്യങ്ങളിലും പല പല ഭാഗങ്ങളിലേക്ക് പോയി ഒരുപാട് റിസർച്ചൊക്കെ നടത്തിയിട്ടാണ് ഈ ഒരു കൊട്ടാരം പണി കഴിപ്പിച്ചത്. അങ്ങനെ നമ്മൾ നടന്ന് കയറി വരുമ്പോൾ കൊട്ടാരത്തിൻ്റെ ചുവരിൽ പഴയ കാലത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരുപാട് നല്ല നല്ല ഫോട്ടോകൾ, ഒരുപാട് വരച്ച ഫോട്ടോകളല്ല വരച്ച ചുവർ ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഒരു സ്റ്റൈൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഗോത്തിക് ഗോത്തിക്കിൻ്റെ ഒരു സ്റ്റൈൽ നമുക്ക് പലയിടത്തും ഫീൽ ചെയ്യും, പലയിടത്തും നമുക്ക് മുഗളിൻ്റെ ഒരു സ്റ്റൈൽ ഫീൽ ചെയ്യും. അതെല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് അവർ ഈ ഒരു കൊട്ടാരം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്.
ഒഡിയാർ ഫാമിലിയുടെ ഒരു ആർട്ട് ഗാലറിയാണ് നമ്മൾ കാണുന്നത്. അവരുടെ കുടുംബത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളുടെ എല്ലാം ചുവർ ചിത്രങ്ങളും അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫ്സും നമുക്ക് ഈ ഒരു ഹാളിൽ കാണാൻ സാധിക്കും. അവരുടെ കിങ്സും പിന്നെ ക്വീൻസും അവരുടെ എല്ലാവരുടെ മക്കളും അങ്ങനെ കുടുംബത്തിൻ്റെ ചിത്രീകരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു എന്താ പറയുക, ഭക്ഷണം ഇല്ല, കുറേ എന്താ പറയുക ക്ലോസ് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് പഞ്ചാവുന്ന സ്ഥലങ്ങൾ നമ്മളിവിടെ കവർ ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ ഈ ഒരു റോ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. കൃഷ്ണരാജ ഒഡെയർ അവരുടെ മക്കളും ആ ക്വീൻസും അവരുടെ എല്ലാം ഫോട്ടോസാണ് ഇതിൽ നമ്മൾ ചിത്രീകരിക്കുന്നത്. ഈ കാണുന്ന ഒരു രാജകീയ പല്ലക്കാണ് 750 കിലോ സ്വർണം, 4 ചുവയ്ക്ക് 750 കിലോ സ്വർണം കൊണ്ടുണ്ടാക്കിയ, തനി തങ്കം കൊണ്ടുണ്ടാക്കി കഴിഞ്ഞ ഒരു പല്ലക്കാണിത് രാജാവിൻ്റെ. ദസറ പോലുള്ള ഉത്സവങ്ങൾക്കെല്ലാം രാജാവ് ഈ ഒരു പല്ലക്കിലാണ് എഴുന്നള്ളി വന്നുകൊണ്ടിരുന്നുണ്ടായിരുന്നത് ജനങ്ങളെ കാണാനായിട്ട്. അപ്പം അത്രയും അമൂല്യമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു നിധിയാണ് നമ്മൾ ഈ കാണുന്ന ഗോൾഡൻ ഈ ഒരു പല്ലക്ക്. Thank you.
ഈ ബഗ്ഗി ഉണ്ടെങ്കിൽ ഫുള്ള് കറങ്ങി വരാം, അല്ലെങ്കിൽ നമ്മൾ നടന്നു വരണം. അവര് കറക്റ്റ് ഇവിടെ സെന്ററിൽ കൊണ്ട് നിർത്തും. ഇവിടെ നിന്ന് നേരെ പുറകോട്ട് തിരിച്ചു കഴിഞ്ഞാൽ കൊട്ടാരം. എടാ, ഇതിന്റെ ഫ്രണ്ട് ഗേറ്റ് ആണ് കൊട്ടാരത്തിന്റെ ഇപ്പുറത്ത്, നേരെ ബാക്ക് സൈഡിൽ. മൈസൂർ പാലസ്. David.